فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور آمرنتني شيش مرتي بدمند مكلي آمرنتني شيش مركود لند مكلي آمرنتني شيش الله عند يدثر كود لند أنزل ماري آكود لني يندانو تجدو نند كرنغ لندانو تبرت تجدو نند بادن لبدي كانو ندن بويدو نند دامو لندانو مندي تجدو نند هدايا تند തുടിപ്പുകളിൽ നീ കൊണ്ടുനടന്ന ആദർശം എന്താണോ എല്ലാത്തിലും നിന്റെ വാക്കുകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും നിന്റെ ചിന്തകൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ആരാന്റെ മുന്നിൽ തന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അക്കം കൂട്ടുന്ന പെണ്ണെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പഞ്ചമുച്ചമടക്കിക്കൊണ്ട് നിൽക്കേണ്ട ഒരു ദിവസത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നീ? പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധനികൾ ഉയരുന്ന സമയത്ത് പുതപ്പ് മുഖത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ഉറക്കത്തിന്റെ ഗാഢതയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഷഹാദത്തിനെഞ്ചിലേറ്റിയ മുസ്ലിമേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പഞ്ചമുറ്റമടക്കിക്കൊണ്ട് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം ആ ഒരു ദിവസത്തിലുണ്ടല്ലോ ഭാര്യ തുണക്കാത്ത ദിവസം, മക്കള് തുണക്കാത്ത ദിവസം, വാപ്പ തുണയില്ലാത്ത ദിവസം, ഉമ്മ തുണയില്ലാത്ത ദിവസം. ആ ദിവസത്തിൽ ആരാണോ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതോ, ആരാണോ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് കിളികൾ പാറിക്കളിക്കുന്ന ആനന്ദത്തിമുറപ്പുള്ള സ്വർഗത്തിന്റെ കവാടം കടന്നുകൊണ്ട് അവന്റെ കാലടികൾ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ വെക്കുന്നതാരാണോ അവനാണ് ഭാഗ്യവാൻ. പ്രിയപ്പെട്ട അനജന്മാരെ, ജ്യേഷ്ഠന്മാരെ, ബാപ്പമാരെ, ഉമ്മമാരെ, ഹൃദയത്തിടിപ്പിന്റെ അകത്തലങ്ങളിൽ രേഖപ്പെടുത്തി വെക്കേണ്ട വല്ലാത്ത വചനം വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നീ കാണുന്ന ദുനിയാവിന്റെ പച്ചപ്പുണ്ടല്ലോ, നീ കാണുന്ന ദുനിയാവിന്റെ ആനന്ദമുണ്ടല്ലോ, നീ കാണുന്ന ദുനിയാവിന്റെ സന്തോഷമുണ്ടല്ലോ. ഒരിക്കലും നശിക്കുകയില്ല എന്ന് വിചാരിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നിന്റെ ദുനിയാവിന്റെ ആർഭാടവും അന്തസ്സുമുണ്ടല്ലോ, ദുരഭിമാനമുണ്ടല്ലോ. പഞ്ചനയുടെ വിഭവമാണ് മോനെ, മരണം വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടമുടുന്ന സമയത്ത് നിന്റെ ധനം നിനക്ക് ഉപകരിക്കുകയില്ല, നിന്റെ തലയിൽ തലോടിയുടെ കാമുകി നിനക്ക് ഉപകരിക്കുകയില്ല, നിനക്ക് വേണ്ടി സിന്താപ വിളിച്ചതിന്റെ അനുയായികൾ ഉപകരിക്കുകയില്ല. മകനെ, وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. പത്ത് മാസം ഗർഭാശയത്തിന്റെ അകത്ത് ഗർഭം ധരിച്ച എന്റെ പ്രിയപ്പെട്ട മാതാവ് ആ മാശറയിൽ ഈ പൊന്നുമകനെ കാണുമ്പോ ഓടിയകലുന്ന ദിവസം, നിന്റെ മകനും നിന്റെ ഭാര്യയും ഓടിയകലുന്ന ദിവസം, ഇന്നെനിക്കൊരു രോഗം വന്നാൽ, എന്റെ ഒരു കിഡ്നി ഫെയിലായാൽ, എന്റെ ഹൃദയത്തിന്റെ പിടിപ്പിന്റെ താളമെന്ന് തെറ്റിയാൽ, എന്റെ കണ്ണെങ്ങാനും മാർദ്ദമായാൽ, എന്റെ കവിളിന്റെ പുറത്തുകൂടി കണ്ണുനീര് ചാലിട്ടുരുകിയാൽ, എന്റെ ബാപ്പയുടെ മനസ്സ് വേദനിക്കും, എന്റെ കിഡ്നി ഒന്ന് ഫെയിലായാൽ ബാപ്പയ്ക്കുള്ള എല്ലാ സ്വത്തുക്കളും വിറ്റു പുലച്ചുകൊണ്ട് എന്റെ ഒരു കിഡ്നി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ബാപ്പ സഹായിക്കും. ഞാൻ ജീവജപമായി ജീവിതകാലം മുഴുവൻ കിടക്കുമെന്ന് തോന്നിയാലും ബാപ്പ എല്ലാ സ്വത്തുക്കളും വെച്ചുകൊണ്ട് ഈ പൊന്നുമോനെ ഒരുപക്ഷെ സംരക്ഷിച്ചേക്കാം. ബാപ്പ കാറ് വേണമെന്ന് പറയുമ്പോൾ കാറ് വാങ്ങിത്തരും, ബാപ്പ മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ മൊബൈൽ വാങ്ങിത്തരും, ബാപ്പ
ലാപ്ടോപ്പ് വേണമെന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് വാങ്ങിത്തരും. പക്ഷേ നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഉനൈസ് എന്ന് പറയുന്ന എന്റെ വാപ്പയുടെ പൊന്നുമകൻ അമലിന്റെ കുറവോടുകൂടി വാപ്പയുടെ അടുത്ത് ചെല്ലുകയാണ്. വാപ്പാനോട് പറയുകയാണ്, വാപ്പാ, പ്രിയപ്പെട്ട വാപ്പാ, ദുനിയാവിൽ വെച്ച് എന്നെ ചികിത്സിച്ച വാപ്പാ, ദുനിയാവിൽ വെച്ച് എനിക്ക് കാറ് വാങ്ങിത്തന്ന വാപ്പാ, ദുനിയാവിൽ വെച്ച് എനിക്ക് മൊബൈൽ വാങ്ങിത്തന്ന വാപ്പാ, ദുനിയാവിൽ വെച്ച് എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്ന വാപ്പാ, എന്റെ കണ്ണെന്ന് നിറഞ്ഞ സമയത്ത് ആയിരം കുതിരശക്തിയോടുകൂടി എന്റെ കണ്ണ് നീര് തുടക്കാൻ ആർജവം കാണിച്ച ഉത്സാഹം കാണിച്ച ബാപ്പാ, ഇന്നിതാ ഉലേസിന്റെ കയ്യിൽ അമൽ കുറവാണ്, ഇന്നെന്റെ കയ്യിൽ അമൽ കുറവാണ് ബാപ്പാ. ബാപ്പ ഒരുപാട് അമലും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോവുകയല്ലേ, സ്വർഗത്തിൽ എന്നേക്കുമുള്ള ആനന്ദത്തിൽ തിമിർത്താടാൻ പോവുകയല്ലേ, വലിയ ദരജയല്ലേ സ്വർഗത്തിൽ കിട്ടിയിരിക്കുന്നത്. ഈ പൊന്നുമകനിതാ നരകത്തിന്റെ പാതാളത്തിൽ വീണുകൊണ്ട് എന്നേക്കുമായി നരകിക്കാൻ പോവുകയാണ്. വാപ്പയുടെ വെക്കൽ നിന്നൊരൊറ്റ അമലനിക്ക് കിട്ടിയാൽ വാപ്പ നരകത്തിലേക്ക് പോകുകയില്ല. പക്ഷേ വാപ്പ സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ ഈ മകനും കൂടെ വരാം ബാപ്പ. അവിടെ വെച്ചെന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നോട് പറയുന്ന മറുപടി എന്താണ്? പൊന്നുമോനെ, ഇത് മാശറയാണ്. പൊന്നുമോനെ, ഇത് പരലോകമാണടാ. ഇവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, ഇവിടെ സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ല, ഇവിടെ വികാരങ്ങൾക്ക് സ്ഥാനമില്ല, ഇവിടെ ബന്ധങ്ങളുടെ നൂലാമാലകളില്ല. നഫ്സി നഫ്സി എന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തമാണ്. എനിക്ക് നിന്റെ കണ്ണ് നീര് കാണേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്റെ കരച്ചിൽ കാണേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്റെ ദുഃഖം കാണേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം മോനെ, മോൻ നരകത്തിലേക്ക് പോയിക്കൊള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ബാപ്പ എന്നെ ആട്ടിയകറ്റുന്ന വല്ലാത്ത ഒരു ദിവസം യൗമയഫിറുൽ മർഉ മിൻ അഖീ എന്ന്